Good morning, students. In the mature problem, Chidonka. Solve mz minus ny into p plus nx minus lz into q equal to ly minus mx. First, we check whether this equation is a Lagrange's linear partial differential equation. A standard form is pp plus qq is equal to r. Now, p is mz minus ny. Q is nx minus lz. R എന്താണ് എൽ വൈ മൈനസ് എം എക്സ് അപ്പൊ പി ക്യു ആർ നമ്മൾ കണ്ടുപിടിച്ചു അപ്പൊ നമ്മൾ ഇതെന്താണ് ഇത് ലഗ്രാഞ്ചിസ് ലീനിയർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് നമുക്ക് ഇത് സോൾവ് ചെയ്ത് നമുക്ക് രണ്ട് സൊല്യൂഷൻ യു ഈക്വൽ ടു എയും വി ഈക്വൽ ടു ബിയും കണ്ടുപിടിക്കണം അപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്തെഴുതുന്നു ഓക്സിലറി ഇക്വേഷൻ എഴുതാം ഓക്സിലറി ഇക്വേഷൻ ഓക്സിലറി ഇക്വേഷന്റെ ഫോർമുല എന്താണ് ഡി എക്സ് ബൈ പി ഡി വൈ ബൈ ക്യു ഡി സെഡ് ബൈ ആർ ഓക്സിലറി ഇക്വേഷന്റെ ഫോർമുല എഴുതുന്നു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അപ്പൊ നമുക്ക് ഡി എക്സ് ബൈ എം ഇസെഡ് മൈനസ് എൻ വൈ ഡി വൈ ബൈ എൻ എക്സ് മൈനസ് എൽ ഇസെഡ് ഡി ഇസെഡ് ബൈ എൽ വൈ മൈനസ് എം എക്സ് നമ്മള് പിയുടെയും ക്യൂവിന്റെയും ആറിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ഇനി ഇത് നമ്മള് ചെയ്യാൻ പോണ മെത്തേഡ് ഏതാണ് മൾട്ടിപ്ലയർ മെത്തേഡിലാണ് ചെയ്യാൻ പോണത് കാരണം ആദ്യത്തെ രണ്ട് റേഷ്യോ എടുത്ത് കമ്പൈൻ ചെയ്ത് നമുക്ക് കിട്ടില്ല കാരണം വേരിയബിൾ സെപ്പറേറ്റ് ഫോമിലേക്ക് കൺവെർട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്ന മെത്തേഡാണ് മൾട്ടിപ്ലയർ മെത്തേഡ് അപ്പൊ മൾട്ടിപ്ലയർ മെത്തേഡിൽ എന്റെ പ്രത്യേകം എന്താണ് ഈച്ച് റേഷ്യോ ഇസ് ഈക്വൽ ടു നമ്മൾ എൽ എം എൻ മൾട്ടിപ്ലയർ ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഈച്ച് റേഷ്യോ ഇസ് ഈക്വൽ ടു എൽ ഡി എക്സ് പ്ലസ് എം ഡി വൈ പ്ലസ് എം ഡി വൈ ഡിവൈഡ് ബൈ ആ ഡിനോമിനേറ്റർ പാർട്ട് സീറോ ആകുന്ന വിധത്തിലുള്ള മൾട്ടിപ്ലയർ ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് അങ്ങനെ ചൂസ് ചെയ്ത് കഴിയുമ്പോൾ ഡിനോമിനേറ്റർ പാർട്ട് സീറോ ആയി കഴിയുമ്പോൾ ന്യൂമറേറ്റർ ഈക്വൽ സീറോ ദെൻ വി ക്യാൻ ഈസിലി ഇന്റഗ്രേറ്റ് ദിസ് ഫങ്ക്ഷൻ അപ്പൊ ഇവിടെ നമുക്ക് മൾട്ടിപ്ലയർ ചൂസ് ചെയ്യണം അപ്പൊ ഇവിടെ ഏത് മൾട്ടിപ്ലയർ ആണ് ചൂസ് ചെയ്യണം നോക്കാം ഇവിടെ നമുക്ക് വേണമെങ്കിൽ മൾട്ടിപ്ലയർ ചൂസ് ചൂസ് മൾട്ടിപ്ലയേഴ്സ് ആസ് മൾട്ടിപ്ലയർ മൾട്ടിപ്ലയേഴ്സ് ആസ് എൽ എം എൻ എടുക്കാം എൽ എം എൻ എടുത്ത് നോക്കാം അപ്പൊ ഈച്ച് റേഷ്യോ ഇസ് ഈക്വൽ ടു ഈച്ച് റേഷ്യോ is equal to L dx plus M dy plus N dz. കാരണം നമ്മുടെ ഈ പ്രോബ്ലത്തിൽ എൽ എം എൻ ഒക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ എൽ എം എൻ എന്നുള്ള റേഷ്യോ എൽ എം എൻ എന്നുള്ള മൾട്ടിപ്ലേഷൻ എടുത്ത് നോക്കിയത് ഇനി ഡിനോമിനേറ്റർ വിളിച്ചു നോക്കാം എൽ ഇൻറ്റു എം ഇസെഡ് മൈനസ് എൻ വൈ പ്ലസ് എം ഇൻറ്റു എൻ എക്സ് മൈനസ് എൽ ഇസെഡ് പ്ലസ് എൻ ഇൻറ്റു എൽ വൈ മൈനസ് എം എക്സ് നമ്മുടെ ഈ പ്രോബ്ലത്തിൽ എൽ എം എൻ ഉള്ളത് കൊണ്ടാണ് നമ്മൾ എൽ എം എൻ നോക്കിയത് ദാറ്റ് ഇസ് ഈക്വൽ ടു ഈച്ച് റേഷ്യോ ഈച്ച് റേഷ്യോ ഈസ് ഈക്വൽ ടു ഈച്ച് റേഷ്യോ നമ്മുടെ ഗിവൺ ഓക്സിലറി ഇക്വേഷനിലെ റേഷ്യോസ് ആണ് ഈ മൂന്നെണ്ണമാണ് നമ്മൾ ഈച്ച് റേഷ്യോ എന്ന് വിളിക്കുന്നത് കേട്ടോ എൽ ഡി എക്സ് പ്ലസ് എം ഡി വൈ പ്ലസ് എൻ ഡി ഇസെഡ് ഡിവൈഡ് ബൈ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം എൽ എം ഇസെഡ് മൈനസ് എൽ എൻ വൈ പ്ലസ് എം എൻ എക്സ് മൈനസ് എം എൽ ഇസെഡ് പ്ലസ് എൻ എൽ വൈ മൈനസ് എൻ എം എക്സ് ഇത് നോക്കിയേ ഇവിടെ എൽ എം ഇസെഡിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പ്ലസ് മൈനസ് എം എൽ ഇസെഡ് ഉണ്ട് മൈനസ് എൽ എൻ വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് പ്ലസ് എൽ എൻ വൈ ഉണ്ട് ഇവിടെ എം എൻ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് എം എൻ എക്സ് ഉണ്ട് അപ്പൊ നമുക്ക് ഡിനോമിനേറ്റർ പാർട്ട് സീറോ ആയി ഈ റേഷ്യോ ഈ സീറോ ആയതിന്റെ പേരിൽ നമുക്ക് എന്ത് എഴുതാം എൽ ഡി എക്സ് പ്ലസ് എം ഡി വൈ പ്ലസ് എൻ ഡി ഇസെഡ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും സീറോ എന്ന് കിട്ടും നമുക്ക് ഇത് ഈസി ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം ഈ എൽ എം എൻ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ് ഇത് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണെന്ന് വെക്കുകയും ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എൽ എക്സ് എൽ ഡി എക്സ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എൽ ഇസ് എ കോൺസ്റ്റന്റ് എൽ ഇൻറ്റു എക്സ് സെക്കൻഡ് വൺ എം ഇൻറ്റു വൈ പ്ലസ് തേർഡ് എൻ ഇൻറ്റു ഇസെഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും എ നമ്മൾ ഫസ്റ്റ് കോൺസ്റ്റന്റ് നമുക്ക് കിട്ടി എൽ എക്സ് പ്ലസ് എം വൈ പ്ലസ് എൻ ഇസെഡ് ഈസ് ഈക്വൽ ടു എ ഇപ്പൊ ഫസ്റ്റ് കോൺസ്റ്റന്റ് എൽ എക്സ് പ്ലസ് എം വൈ പ്ലസ് എൻ ഇസെഡ് ഈസ് ഈക്വൽ ടു എ എന്ന് കിട്ടി ഇനി നമുക്ക് എന്ത് ചെയ്യണം അടുത്ത കോൺസ്റ്റന്റ് കണ്ടുപിടിക്കണം അപ്പൊ ഫസ്റ്റ് കോൺസ്റ്റന്റ് ഈസ് ഓവർ സെക്കൻഡ് കോൺസ്റ്റന്റിലേക്ക് പോകണം സെക്കൻഡ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യാൻ പോണ മാർഗം എന്താണെന്ന് നോക്കാം അടുത്ത കോൺസ്റ്റന്റ് അടുത്ത മൾട്ടിപ്ലയർ നമ്മൾ ചൂസ് ചെയ്യുന്നത് എക്സ് വൈ ഇസെഡ് ആണ് നമുക്ക് ചൂസ് ചെയ്യുന്ന മൾട്ടിപ്ലയേഴ്സ് കോൺസ്റ്റന്റ് ആകാം അല്ലെങ്കിൽ വേരിയബിൾ ആകാം ഇവിടെ രണ്ടാമത് സെറ്റ് മൾട്ടിപ്ലയർ നമ്മൾ ചൂസ് ചെയ്യുന്നത് എക്സ് വൈ സെറ്റ് ആണ് എക്സ് വൈ സെറ്റ് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ഈച്ച് റേഷ്യോ ഇസ് ഈക്വൽ ടു ഈച്ച് റേഷ്യോ ഇസ് ഈക്വൽ ടു നമ്മൾ എക്സ് ഡി എക്സ് പ്ലസ് വൈ ഡി വൈ പ്ലസ് ഇസെഡ് ഡി ഇസെഡ് ന്യൂമറേറ്റർ പാർട്ട് അങ്ങനെ എഴുതുന്നു ഇനി ഡിനോമിനേറ്റർ പാർട്ട് എന്താണ്
x into m z minus n y plus y into n x minus l z plus z into l y minus m x. നോക്കാം എക്സ് ഡി എക്സ് പ്ലസ് വൈ ഡി വൈ പ്ലസ് ഇസഡ് ഡി ഇസഡ് ഡിവൈഡഡ് ബൈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം എക്സ് ഇൻറ്റു എം ഇസഡ് മൈനസ് എക്സ് ഇൻറ്റു എൻ വൈ പ്ലസ് വൈ ഇൻറ്റു എൻ എക്സ് മൈനസ് വൈ ഇൻറ്റു എൽ ഇസഡ് പ്ലസ് ഇസഡ് ഇൻറ്റു എൽ വൈ മൈനസ് ഇസഡ് ഇൻറ്റു എം എക്സ് നോക്കാം ഈ എക്സ് എം ഇസഡിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇസഡ് എം എക്സ് ഈ എക്സ് എൻ വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വൈ എൻ എക്സ് y less than corresponding at y na denominator part zero ay therefore we can write x dx plus y dy plus z dz is equal to endu kittam zero endu kittu ini namukku idine easy ayittu integrate cheyam integrate cheyumbo namukku kittuna answer ethrayana integrate cheyumbo x square by 2 plus y square by 2 plus z square by 2 is equal to c 2 therefore namukku ingane ezhudam x square plus y square plus z square is equal to 2c2 that is x square plus y square plus z square is equal to ee 2c2 nu varum b ennu ezhudunu appo rendamatha constant namukku kitti aayitha constant kittunnodoppam thana rendamatha constant um kitti rendamatha constant endana x square plus y square plus z square is equal to b ennu kitti therefore we can write the complete solution idu kitti kaiyal namukku indinte complete solution ezhudam adu ezhudan marakkarathu therefore complete solution therefore the complete solution is f of a comma b is equal to 0 appo a namukku aadhi kitti b rendavathu kitti a b kitti appo ivda nammal uyochcha method adana multiplier method aanu multiplier method la nammal aadhyam multiplier seidha adutha constant adutha lmn eduthu karan nammada problem il lmn ulladhu kondu nammal adu rough aayittu cheythu nokkum manasilavum lmn edutha denominator part zero aagana sadhyathu undu appo rough aayittu nammal cheythu nokkiya shesham nammal multiplier choose cheyya appo namukku kittuna aayitha set multiplier lmn enna constant aanu rendamatha constant b kittanayittu nammal uyochcha multipliers edana x y z aanu ഇങ്ങനെയാണ് മൾട്ടിപ്ലയർ മെത്തേഡ് ഉപയോഗിച്ച് ഒരു ലഗ്രാഞ്ചിസ് ലീനിയർ ഇക്വേഷൻ നമുക്ക് ചെയ്യാം ഒരു കാരണവശാലും നമുക്ക് പരീക്ഷിക്കാൻ മൾട്ടിപ്ലയർ മെത്തേഡ് എന്ന് പറഞ്ഞ പ്രത്യേകം തരില്ല ഒരു പാർഷ്യൽ ഡിഫറൻഷ്യേഷൻ തരുള്ളൂ നമ്മൾ ആ പാർഷ്യൽ ഡിഫറൻഷ്യേഷൻ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം ഇതൊരു ലഗ്രാഞ്ചിസ് പാർഷ്യൽ ഡിഫറൻഷ്യേഷൻ ആണ് ലഗ്രാഞ്ചിസ് ലീനിയർ പാർഷ്യൽ ഡിഫറൻഷ്യേഷൻ ആണ് ഇവിടെ നമുക്ക് സൊല്യൂഷൻ കിട്ടണമെങ്കിൽ മൾട്ടിപ്ലയർ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ചിന്തിച്ചിട്ട് വേണം നമ്മൾ ആ പ്രോബ്ലത്തിലേക്ക് കടന്ന് ആ പ്രോബ്ലത്തിന്റെ ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള മൾട്ടിപ്ലയർ നമ്മൾ ചൂസ് ചെയ്യാം നമ്മൾ ചൂസ് ചെയ്യുന്ന മൾട്ടിപ്ലയേഴ്സ് കോൺസ്റ്റന്റ് ആകാം വേരിയബിൾ ആകാം പക്ഷെ നമ്മൾ ആ ഡിനോമിനേറ്റർ പാർട്ട് സീറോ ആകുന്ന വിധത്തിലേക്ക് കൺവെർട്ട് ചെയ്ത് വേണം നമ്മൾ ആ പ്രോബ്ലം ചെയ്യാനായിട്ട് അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് സൊല്യൂഷൻ കിട്ടും യു ഈക്വൽ ടു എയും കിട്ടും വി ഈസ് ഈക്വൽ ടു ബിയും കിട്ടും ഈ രണ്ട് കോൺസ്റ്റന്റ് കിട്ടിക്കഴിഞ്ഞാൽ അവസാനം നമ്മൾ എന്ത് എഴുതി വെക്കണം കംപ്ലീറ്റ് സൊല്യൂഷൻ അത് നിർബന്ധമായിട്ട് നമ്മൾ എഴുതണം ഫൈനലി വി ഹാവ് ടു റൈറ്റ് കംപ്ലീറ്റ് സൊല്യൂഷൻ എഫ് ഓഫ് എ ബി ഈസ് ഈക്വൽ ടു സീറോ ഓക്കെ എല്ലാവരും എഴുതി തുടങ്ങും